Hi friends, YouTube channel ke welcome swagatham. Nammada channel name Biji's Kitchen. Innoru dal palak undakkam. Adinayitte endakka ingredients venam adu engane undakkan nokkam. Adinayitte njan ivide oru pidi palak arinju vechittundu. Ee palak arinju edukkunnathinu munpittu nalla oru velliya paathrathil korchu vellam ozhichu ee palak negakke ethu ilakkarikalaanalum adu negakke vellam ozhichu oru ara manikkur ittekkanam ennittu nalla pole प्रावश्यम कहुगि अब वे वाला वैच्वे अरिया पालक आकियां इधा पालक यानि ई तुरे अरीटें पन्ल कैडा स्थल अब कंड़ कल अरपड़ी पर नाम टूपीसर नीड़ी पालक अब अरी वो चुनाव रूम मीडियम सैसल टोमाटो क्यूब सैस अरी वो सवाड़ और अरी वो या डा मैं कप ई कपने या डाल या कपे इंजी चुदाटरी और स्मो पीस वेत या चुलेटें पत् पन्ोम वरु पचमुग् आर पचमुग् कीरी निरी मेन्टे या का कपिं ई कपि ഒരു രണ്ട് കപ്പ് മൂംഗ് ദാൽ എടുത്തേക്കുന്നത് അതായത് ഈ ഉഴുന്ന് പരിപ്പ് പോലുള്ളത് നിങ്ങൾക്ക് തുവർ ദാലിന്റെ അത്തും ചന ദാലിന്റെ അത്തും ഏതിന്റെ അത്തും ഉണ്ടാക്കാം പക്ഷേ ദാൽ നല്ലതുപോലെ വെന്തിരിക്കണം പിന്നെ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഈ മഞ്ഞപ്പൊടി നമ്മൾ ദാൽ വേവിക്കാൻ നേരം ഇടും പിന്നെ അല്ലാതെ കുറച്ച് ഈ ഉള്ളിയൊക്കെ വൈട്ടും ഇടും പിന്നെ ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ കടുക് വറുക്കാനായിട്ട് ഒരു നാല് വറ്റൽമുളക് കടുക് ഒരു ഹാഫ് ടീസ്പൂൺ ജീരകം ഒരു ഹാഫ് ടീസ്പൂൺ ഇവിടെ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കടുക് വറുക്കാൻ നിങ്ങൾക്ക് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അത് ഒരു കുറച്ച് പിന്നെ ഓയിൽ ആവശ്യത്തിന് സോൾട്ട് ആവശ്യത്തിന് ഇനി നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ ഈ ഡാളും തക്കാളിക്കും സ്വല്പം മഞ്ഞപ്പൊടിയും സ്വല്പം ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം ഇവിടെ ആ ഡാൾ വേവാൻ വെച്ചിട്ടുണ്ട് സ്വല്പം മഞ്ഞപ്പൊടി സ്വല്പം ഉപ്പും ചേർത്ത് അത് നെകക്കെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അത് വേവാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കുക്കറിൽ വേവിക്കണമെങ്കിൽ കുക്കറിലും വേവിക്കാം അത് ഒത്തിരി വേവാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങളുടെ ദാലിന്റെ ആ ഇതനുസരിച്ച് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഞാനിതിപ്പം വേവാൻ ഇങ്ങനെ ഒന്ന് വെച്ചേക്കും വേവുമ്പോൾ നമുക്ക് അടുത്തത് വേവിക്കാം ആ ദാൽ വേവുന്ന നേരം കൊണ്ട് നമുക്കിവിടെ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം അതിനായിട്ട് ഒരു കടായി വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണയിലോട്ട് എണ്ണ ചൂട് മൂക്കുമ്പോൾ ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി മൂക്കുമ്പോൾ ആ ഇഞ്ചി ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഈ ഡാൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ തക്കാളിക്ക് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ കുക്കറിലാ വേവിക്കുന്നെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് വേവിക്കാം അല്ലാന്നെങ്കിൽ ഒരു അഞ്ച് ഡാൾ വെന്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തക്കാളിക്ക് അതിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ ഡാൾ ഇച്ചിരി വേവാൻ പ്രയാസം വരും മുളകും എല്ലാം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഇട്ട് മൂപ്പിക്കാം സവാള ഒന്ന് ഇട്ട് മൂപ്പിച്ചേക്കാം ഈ ഇനി മൂത്ത ഉള്ളിക്കകത്തോട്ട് ആ മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം ആ മുളക് പൊടിയും കൂടെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഞാൻ തക്കാളിക്ക് ഡാളിന്റെ കൂടെ ഇട്ട് ഇതിങ്ങനെ വേവിച്ചത് അല്ല എങ്കിൽ ഈ ഉള്ളി ഇങ്ങനെ മൂത്ത് കഴിഞ്ഞ് നമുക്ക് വേണേൽ തക്കാളിക്ക് ഇതിലിട്ട് വഴറ്റാം ഇപ്പൊ ഈ ഡാൾ നമുക്ക് കുക്കറിൽ വേവിക്കുന്ന എളുപ്പം എൻ്റെ ഇത്രയും ചെറിയതായിട്ട് ഇടാനുള്ള ക്വാണ്ടിറ്റി ഇടാനുള്ള ചെറിയ കുക്കറില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ഇത് ചെയ്യുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ആ പാലക്ക് ഇട്ട് കൊടുക്കാം പാലക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക ഒന്ന് അടച്ച് വേവിക്കാം നമുക്ക് പാലക്കിനെ മൂടി തുറന്നൊന്ന് ഒന്നുകൂടെ ഇളക്കാം പാലക്കിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഒത്തിരി വെള്ളമുണ്ട് അതുകൊണ്ട് ഈ വെള്ളമൊക്കെ ഈ അടച്ച് ഇങ്ങനെ ചെറിയ തീയിലിട്ട് വേവിച്ചപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് അതൊന്നുകൂടെ ഒന്ന് വേവട്ടെ ആ ഡാളൊന്ന് നോക്കാം ഡാളും വെന്ത് വരുന്നുണ്ട് അതുകൊണ്ട്
ദാൽ ഇത്രയും വെന്ത നിങ്ങൾക്ക് ഒത്തിരി അങ്ങ് വെന്ത് പോലെ പോണ്ട എങ്കിൽ ഈ പരുവ മതി. അഥവാ നിങ്ങൾക്ക് ഡാൾ നല്ലതുപോലെ വെന്ത് അങ്ങ് ഇതാവണമെങ്കിൽ ഒന്നുകൂടെ വേവിക്കാം. എനിക്ക് ഇച്ചിരി നല്ലതുപോലെ വേവണം, അതുകൊണ്ട് ഇച്ചിരി കൂടെ ഞാൻ വേവിക്കും. ഇത് ഈ ഡാളിനധികം വേവുള്ളതല്ല, നമുക്ക് ഇങ്ങനെ വേവിച്ചാലും മതി, കുക്കറിൽ വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്നുകൂടെ അത് രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ വേവട്ടെ. ഞാൻ അതുപോലെ ഞാൻ ആ ഒഴിച്ച വെള്ളം കൂടാതെ എനിക്ക് തികഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു. ആ വെള്ളം എന്ന് പറയുന്നത് ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളമാണ്, തിളച്ച വെള്ളം ഒഴിച്ചത്. അല്ലാതെ പച്ചവെള്ളം ഒഴിച്ചാൽ വീണ്ടും ഡാൾ കല്ലിക്കും, കറിക്കും ടേസ്റ്റ് വ്യത്യാസം വരും. ഇവിടെ പാലക്കൊന്ന് നോക്കാം. പാലക്കും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സ്വല്പം ചൂടുവെള്ളം ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ് നമ്മൾ ഡാളിൻ്റെ അകത്ത് വെച്ച് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ തിളക്കട്ടെ. ഇവിടെ ആ വെള്ളം ഒഴിച്ച വെള്ളം തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ വെന്ത ഡാള് ചേർക്കാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ഡാള് കാണത്തക്ക വിധത്തിൽ വേണമെങ്കിൽ അങ്ങനെ, ഇച്ചിരി ഡാള് കാണാനായിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. നല്ലതുപോലെ വെന്ത് മാഷാവണമെങ്കിൽ അങ്ങനെ ചെയ്യും. ഞാനിപ്പോൾ നല്ലതുപോലെ വെന്തതാ ആ ഡാള് ഇതിലോട്ട് ഒഴിക്കുക. മിക്സ് ചെയ്ത് ഡാള് റെഡിയായിട്ടുണ്ട്, തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നിങ്ങൾക്ക് ഏത് ഡാള് വേണേലും ഞാൻ ചെയ്യാന്ന് ആരംഭത്തിൽ പറഞ്ഞു. പക്ഷേ ഈ നമ്മുടെ ഉഴുന്ന് പോലെ ഇരിക്കുന്ന ഡാള് മൂങ്കിടാളാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാ. പിന്നെ ഏത് ഡാള് വേണേലും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഈ പാലക്കെന്ന് പറയുന്നത് കോൺസ്റ്റിപേഷൻകാർക്ക് പാലക്ക് തിന്നത് നല്ലതാ. ഈ പാലക്കിലൊക്കെ അയൺ ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് നല്ലൊരു ഡിഷ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഇതേ ഉള്ളൂ. ഇനി നമുക്ക് ഇനി തിളച്ച് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കി ഇനി നമുക്ക് കടുക് തളിക്കാം. പാൻ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ജീരകം ഇടാം. ഇനി കടുക് കൂടാം. ഇനി പച്ചമുളക് ഇടാം. ആ ഉള്ളി ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കി ആ കറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒരു മൂന്ന് മിനിറ്റായി. ഇനിയും തുറന്ന് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. ഇനിയൊരു സെർവിങ് ബൗളിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഡാൾ പാലക്ക് റെഡിയായിട്ടുണ്ട്. ഇത് നല്ല പ്രോട്ടീൻ നിറഞ്ഞ ആഹാരമാണ്, നല്ല ഈസിയാണ് ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിന് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്തുക, റൈറ്റ് സൈഡിൽ കാണുന്ന റെഡ് കളറിൽ എഴുതി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്നുള്ള ഈ ഓരോ ഡിഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ നേബേഴ്സിന് ഇത് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. വീണ്ടും ഇതുപോലുള്ള വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു.